മലയാളികൾക്ക് ഏറെ സുപരിചിതയായ വ്യക്തിയാണ് ആലിസ് ക്രിസ്റ്റി ആലിസും ഭർത്താവും ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വലിയ സജീവമായിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ വിവാഹത്തിന് ശേഷമാണ് ആലിസ് കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകാൻ തുടങ്ങിയത് ഒപ്പം ആലീസിന്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ് വന്നത് സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും പങ്കുവെക്കുന്ന വിശേഷങ്ങൾ വൈറലാക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മിനി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ഗൗരിയുടെ വിവാഹം നടന്നത് എന്നാൽ അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഗൗരുടെ വിവാഹത്തിന് ക്ഷണിച്ചവർക്കൊന്നും തന്നെ വിവാഹം കാണാൻ പറ്റിയില്ല എന്നതായിരുന്നു പ്രധാന വിമർശനം അവിടെ ക്യാമറന്മാരെ നിന്നുകൊണ്ട് ഒന്നും കാണാൻ സാധിച്ചില്ല എന്നും അത് വലിയ വിമർശനത്തിനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾക്കടക്കം അത് വൈറലായി ഇപ്പോൾ അതിനെതിരെയായി ആലിസ് തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് താലി കെട്ടുന്ന സമയം ഞങ്ങളുടെ പള്ളിയിലേക്ക് ഞങ്ങൾ ആരെയും അനുവദിക്കാത്തത് മറ്റുള്ളവർക്കൊന്നും വിവാഹം കാണാൻ സാധിക്കില്ല രണ്ട് ക്യാമറാമാന്മാരെ മാത്രമാണ് പള്ളിയിലേക്ക് കടത്തിവിട്ടത് എന്ന് ആലിസ് പറയുന്നുണ്ട് അന്ന് അവിടുത്തെ പള്ളിയിൽ അച്ഛനാണ് പറഞ്ഞത് അധികം ക്യാമറാമാന്മാർ വേണ്ട ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും പിന്നാലെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുകയായിരുന്നു ഈ ഒരു കല്യാണത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഇങ്ങനെയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആലിസ് ക്രിസ്റ്റി പറയുന്നത് മഴൽ മനോരമേൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പര മഞ്ഞൊരുകും കാലെന്ന സീരിയലിലൂടെയാണ് ആലിസ് ആരാധകരുടെ ഇടയിലേക്ക് ശ്രദ്ധേയാകുന്നത് ഏറെ നാൾ കാത്തിരുന്ന ശേഷമാണ് ആലിസ് വിവാഹിതയായത് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇവരുടെ വിവാഹം നടന്നത് നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച് വെച്ചിരുന്നുവെങ്കിലും കോവിഡ് വന്നതിനാൽ വിവാഹം നീട്ടിവെക്കുകയായിരുന്നുവെന്നും തങ്ങളുടെ വിവാഹം ആഘോഷത്തിന്റെ വീഡിയോയും താരം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ഇരുവരും സ്വന്തമായി യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട് ഇതിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ആലസും സജ്ജനും ആരാധകരുമായി പങ്കിടാറുമുണ്ട് അതിനിടയിലാണ് നടി ഗൗരീകൃഷ്ണന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് വന്ന കമന്റുകൾക്കുള്ള മറുപടിയായി ആലസ് പുതിയ വീഡിയോ ചെയ്തത് ഗൗരിയുടെ മേക്കപ്പിനെയും ചിലർ കുറ്റം പറഞ്ഞിരുന്നു ഫോട്ടോസിലും വീഡിയോസിലും നിങ്ങൾക്ക് ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയാത്തതിന്റെ കുഴപ്പമായിരിക്കുമെന്ന് പറഞ്ഞു ടിൻഡു ബന്ദ്ര എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു പ്രൊഫസർ കൂടിയാണ് അതും നീറ്റായിട്ടാണ് അവർ മേക്കപ്പ് ചെയ്തതെന്ന് ആലീസ് വിശദീകരിച്ചു സ്വർണം വേണ്ടെന്ന് വെച്ച് ഗൗരിയുടെ തീരുമാനത്തെ താരം അഭിനന്ദിക്കുന്നുവെന്നും പറയുന്നു കൂടാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല ജീവിതമെന്നും അതിനപ്പുറം ഒരു സാധാരണ ജീവിതമാണ് ഞങ്ങളുടേതെന്ന് ആലീസ് ക്രിസ്റ്റി പറയുന്നു ഗൗരിയുടെ കല്യാണത്തിന് അനുബന്ധിച്ച് താരത്തിനും മറ്റ് നെഗറ്റീവ് കമന്റുകളോട് ആലിസ് പ്രതികരിക്കുന്നുണ്ട് അതിനുശേഷമാണ് തനിക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ആലിസ് വെളിപ്പെടുത്തുന്നത് അവിടെ ക്യാമറമാൻമാരെ കൊണ്ട് നടക്കാൻ വയ്യാമായിരുന്നു അതുപോലെ മണ്ഡപത്തിനു ചുറ്റും അവർ നിന്നപ്പോൾ നമുക്കാർക്കും വിവാഹം കാണാനും സാധിച്ചില്ല ഇത് വിമർശനത്തിനിരയാക്കിയത് ആലിസ് തന്നെ സമ്മതിക്കുന്നുണ്ട് കല്യാണ മണ്ഡപത്തിലിരിക്കുന്ന താരം മാധ്യമ പ്രവർത്തകരോട് മാറി നിൽക്കാൻ പറഞ്ഞിരുന്നു ഇത് വലിയ ചർച്ചയായതോടെയാണ് ഇക്കാര്യം ആദ്യം ആലിസ് മറുപടി പറഞ്ഞെത്തിയത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് പറയാനാകുമെന്ന് ആലിസ് തന്നെ പറയുന്നു താരം അത്രയും പണം മുടക്കി അത്രയും ആളുകളെ വിളിച്ചു വരുത്തി പരിപാടി നടത്തുമ്പോൾ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ട് പ്രശ്നങ്ങളാണ് അവിടെ നടന്നത് അടുത്തോടൊപ്പം താൻ ഒരിക്കലും മാധ്യമങ്ങളെ കുറ്റം പറയില്ലെന്നും കാരണം അതാവരുടെ കടമയാണെന്നും പക്ഷേ അതിനെല്ലാം ഒരു പരിധിയുണ്ടെന്നും ആലസ് കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ